ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പം അത് ബ്ലഡ് കോട്ടാവുകയും നിൽക്കുകയും ചെയ്യും. അതേസമയം ചിലപ്പോൾ മുറിവുകൾ പറ്റിയാലും ഈ ബ്ലഡ് വരുന്നത് നിൽക്കുന്നേ ഉണ്ടാവില്ല. അപ്പം നമ്മൾ പറയാറുണ്ട് ഞരമ്പിന് പറ്റിയിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരുപാട് ഞരമ്പുകളാൽ നിർമ്മിതമായിരിക്കുന്ന ഒരു ശരീരമാണ് നമ്മളുടേത്. അപ്പം നമ്മുടെ നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. നാഡീവ്യവസ്ഥയാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. നാഡീവ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് മസ്തിഷ്കവും സുഷുമ്നയും. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ. ഭാഗങ്ങൾ ഏവ മസ്തിഷ്കം സുഷുമ്ന. ഇനി നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാനപരവും ധർമ്മപരവുമായ ഘടകം, അടിസ്ഥാനപരവും ധർമ്മപരവുമായ ഘടകം ന്യൂറോണുകളാണ്. ന്യൂറോൺ എന്ന് പറയുന്ന സാധനമാണ്. അപ്പം നമ്മൾ ഈ ന്യൂറോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏകദേശം ന്യൂറോണിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെ വരയ്ക്കുകയും കുറച്ചൊരു ബ്രാഞ്ച് പോലെ പോകുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു ചെറിയ കുഴൽ പോലെ ഇങ്ങനെ വരികയും പിന്നീട് ഇവിടെ കുറച്ച് നോബ്സ് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചില പ്രത്യേക പേരുകൾ നമ്മൾ പറയുന്നുണ്ട്. അതായത് ഇവിടെ കാണുന്ന ചെറിയ ചെറിയ, കൂടാതെ ഇവിടെ ചെറിയ ചെറിയ ഈ ആവരണങ്ങൾ പോലെയും കാണാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് രണ്ട് ഭാഗങ്ങളിലും. റഫായിട്ടുള്ള ഒരു പിക്ചർ വരച്ചതാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ ഭാഗങ്ങൾക്ക് പറയുന്ന ഒരു പേരുണ്ട്. ഇതിന് ഡെൻഡ്രൈറ്റുകൾ എന്നാണ് പറയുന്നത്. ഈ ഭാഗത്തിന് നമ്മൾ ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയും. ഈ കുഴൽ പോലെയുള്ള ഭാഗം, ഇതുപോലെയുള്ള ഒരുപാട് ന്യൂറോണുകൾ ചേർന്നതാണ് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത്. ഈ കുഴൽ പോലെയുള്ള ഭാഗത്തിനെ നമ്മൾ ആക്സോൺ എന്നാണ് പറയുന്നത്. ആക്സോൺ. പിന്നീട് ഇത് ഇവിടെ ഒരു സിനാപ്റ്റിക് നോബ് ഉണ്ട്. ഇവിടെയുള്ള ഈ ആവരണം, ഇതിന് പറയുന്ന പേരാണ് മയലിൻ ഷീത്ത്. നമ്മുടെ ശരീരത്തിൽ ഈ ആവേഗങ്ങൾ, അതായത് നമുക്കിപ്പം വേദന, ചൂട് എന്നിവയൊക്കെ പറ്റി കഴിയുമ്പം, അല്ലെങ്കിൽ നമ്മളിപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് വേണമെങ്കിൽ, നമ്മൾ ഒരു മുള്ളിൽ കാല് ചവിട്ടിപ്പോയി, ഉടനെ നമ്മൾ എടുക്കാനാണ് നോക്കുന്നത്, അത് ആ മുള്ളിൽ ചവിട്ടിയെന്നും വേദന എന്ന് പറയുന്ന ഒരു ഇമ്പൽസ് ആവേഗം അവിടെ ഉണ്ടാവുന്നു. അത് വേഗം നമ്മളുടെ തലച്ചോറിലെത്തുന്നു. എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശം തലച്ചോറ് നമുക്ക് തരുന്നു. അപ്പോൾ ആ കാല് പറ്റിയ ഉടനെ തന്നെ നമ്മൾ കാല് വലിക്കുന്നു. സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണിത്. അതെങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വേദന എന്ന് പറയുന്ന ആവേഗം ഒരു ന്യൂറോണിലൂടെ, ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ന്യൂറോൺ വരികയായി. അപ്പം ഇവിടെ നിന്നുള്ള മെസ്സേജ് എന്താണോ, അത് അടുത്ത ന്യൂറോണിൻ്റെ ഈ ഭാഗത്തിലേക്ക്, ഡെൻഡ്രൈറ്റിലേക്കാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു തരം ലിക്വിഡ് ഫോമിലുള്ള രാസ പ്രേഷകം ഉണ്ടാവുന്നുണ്ട്. അതിന് അസറ്റൈൽ കൊളീൻ എന്നാണ് പറയുന്നത്. ഈ അസറ്റൈൽ കൊളീനിലൂടെ അടുത്ത ന്യൂറോണിലേക്ക് നമ്മുടെ മെസ്സേജ് എന്താണോ അത് പാസ് ചെയ്യുന്നു. ഇത് ഒരു ചെയിൻ പോലെ പോവുകയും നമ്മളുടെ ബ്രെയിനിലെത്തുന്നു. ആ ബ്രെയിനിൽ നിന്ന് തിരിച്ച് ഏത് അവയവത്തിലേക്കാണോ വരേണ്ടത് അത് ഉടനെ തന്നെ എത്തിക്കുകയും ചെയ്യുന്നു. അതാണ് സത്യത്തിൽ ഈ ന്യൂറോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
പിന്നെ ഈ ആക്സോണിനെ ചുറ്റിയിട്ട് കുറേ കവറിങ് പോലെ കാണുന്നുണ്ട്. അത് നമ്മുടെ മയലിൻ ഷീത്ത് എന്നാണ് പറയുന്നത്. അത് ഈ മയലിൻ ഷീത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വേണ്ട ഓക്സിജൻ ഒക്കെ പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ ഫുഡിലൂടെ എടുത്തിട്ട് അത് നമ്മുടെ ന്യൂറോണിന് വേണ്ട രീതിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് മയലിൻ ഷീത്താണ്. അപ്പോൾ ചില ന്യൂറോൺസിലൊന്നും നമുക്ക് മയലിൻ ഷീത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ മയലിൻ ഷീത്ത് ഉള്ളതിനെ നമ്മൾ വൈറ്റ് മാറ്റർ എന്നും ഇല്ലാത്തതിനെ ഗ്രേ മാറ്റർ എന്നും പറയും. പ്രസൻസ് ഓഫ് മയലിൻ ഷീത്ത്, വൈറ്റ് മാറ്റർ. വൈറ്റ് മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ആബ്സെൻസ് ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇത് ഈ രീതിയിലാണ് നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ന്യൂറോണ് ഒരു ആശയം, അല്ലെങ്കിൽ ഒരു ആവേഗം എന്നാണ് അതിന് പറയുന്നത്, ഇമ്പൾസ് എന്നാണ് പറയുന്നത്. ആവേഗങ്ങൾ വേഗം നമ്മളുടെ ബോഡിയിലേക്ക് പാസ് ചെയ്യിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ലിക്വിഡ് പോലത്തെ ഒരു രാസപ്രേഷകം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിലൂടെയാണ് അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്നത്. അതിൻ്റെ പേര് അസറ്റൈൽ കൊളീൻ എന്നാണ്. അസറ്റൈൽ കൊളീൻ ലിക്വിഡ്. From synaptic nerve. അപ്പോൾ നമ്മുടെ അടിസ്ഥാനപരവും ധർമ്മപരവുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ന്യൂറോൺ എന്ന് പറയുന്നത്.